നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം ശാന്തമായ മനസ്സ് സർവ ഉത്തരങ്ങളും തരും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശാന്തമായ മനസ്സ് എല്ലാ ഉത്തരങ്ങളും തരും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശാന്തമായ മനസ്സ് നമുക്ക് സർവ ഉത്തരങ്ങളും തരുന്നത്? നമ്മൾ എപ്പോഴാണ് ശാന്തമായിരിക്കുന്നത്? അപ്പോൾ നമ്മൾ തൃപ്തരാണ് എന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ അശാന്തരായിരിക്കുന്നത്? അപ്പോൾ നമ്മൾ അതൃപ്തരുമാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ തൃപ്തരായിരിക്കുക, എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് തൃപ്തി തരുന്നതായിരിക്കണം. അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുക, നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ സമയം നമുക്ക് എപ്പോഴും നമുക്കുള്ള സമയങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്രവൃത്തിയോടുകൂടി നമ്മൾ ഇരിക്കാതെ ഇരിക്കുക. എപ്പോഴും നിരന്തരം നമ്മുടെ ഭാഗത്തു നിന്ന് പ്രവൃത്തികളുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും മുഴുവൻ സമയവും വളരെയധികം ശക്തമായി തീരുന്നതും അതിശക്തമായി പ്രവർത്തിക്കുന്നതും എന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലുമുള്ള മാലിന്യങ്ങൾ അവിടെ നിൽക്കുന്നില്ല, എപ്പോഴും അത് പുറമെയായിരിക്കും എന്നുള്ളതാണ്. ഒരു തരത്തിലും നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരു തരത്തിലുള്ള മാലിന്യങ്ങൾക്കും നമ്മൾ സ്ഥാനം കൊടുക്കരുത്. മാനസികമായോ ശാരീരികമായോ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ നിൽക്കാൻ ഇടവരുത്തരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതൊരു പക്ഷേ നമ്മുടെ വ്യായാമമാകാം, യോഗയാവാം, ധ്യാനമാവാം, മെഡിറ്റേഷൻ, അത്തരത്തിലുള്ള അതുപോലെ സൽക്കർമ്മങ്ങളിലും അതുപോലെ സച്ചിന്തകളിലും എല്ലാം എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മ മേഖലകളിലും എപ്പോഴും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് വ്യതിചലിക്കാതെ ഇരിക്കുക. അതിശക്തമായിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ശാന്തമായി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ശാന്തമായി ഇരിക്കുമ്പോഴാണ് നമുക്ക് സർവ ഉത്തരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ച് പോകുന്നതിന് പകരം നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സർവ വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരികയും അവിടെ കൃത്യമായ ഒരു ധാരണയോടുകൂടി നമുക്കതിനെ മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശാന്തമല്ലെങ്കിൽ നമ്മുടെ മനസ്സും ചിന്തയുമെല്ലാം പല ദിക്കിലേക്ക് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിരിക്കുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി നമുക്ക് വളരെ തൃപ്തിയോടുകൂടിയും ശാന്തതയോടുകൂടിയും ചിന്ത പോലും നടക്കുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിലേക്ക് എപ്പോഴും പല ചിന്തകളും വന്ന് നമ്മൾ ക്ലേശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ക്ലേശമുക്തമാവണമെങ്കിൽ നമ്മളെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും മനസ്സിനും ശരീരത്തിനും ഭംഗം വരുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നല്ലതുപോലെ ഉന്മേഷത്തോടുകൂടി വയ്ക്കാനുള്ള രീതിയിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായി തന്നെ വയ്ക്കുക. മനസ്സ് ശാന്തമായി വയ്ക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്തൊക്കെയാണ് നമ്മൾ മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ വേണ്ടത്, എങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഒരു പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ അനാവശ്യമായി ഒരു പക്ഷേ നല്ല രീതിയിലുള്ള നമ്മുടെ വീട്ടിലായാലും ശരി, മറ്റുള്ള പൊതുസ്ഥലങ്ങളിലായാലും ശരി, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഉപദ്രവം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോഴും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവിടെ നമുക്ക് ശാന്തത ഒരു പക്ഷേ കുറഞ്ഞേക്കാം. പക്ഷേ
അതിലുപരി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. അതൊരു പക്ഷേ നമ്മുടെ ആരായാലും ശരി, എന്തു തന്നെയായാലും നല്ലതുപോലെ സൂക്ഷ്മമായി നമ്മൾ ചെയ്യേണ്ട വിഷയത്തെ അതിശക്തമായി ചെയ്യുകയും തന്നെ വേണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം. അതൊരു പക്ഷേ അതിൽ നിന്ന് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ അത് അതിലും ആ വിഷയത്തിലും നമുക്ക് അസ്വസ്ഥത പ്രകടമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വസ്ഥമായി ഇരിക്കണമെങ്കിൽ നമ്മൾ പറയേണ്ടത് പോലെ നമ്മൾ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് അത് നല്ലതോ ചീത്തയോ നന്മയോ തിന്മയോ എന്ന് ഉള്ളതിലുപരി നമ്മൾ പറയേണ്ട രീതിയിൽ ഒരാളോട് വെളിപ്പെടുത്തുക തന്നെ വേണം എന്നതാണ്. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാതെ ഇരിക്കുക. അപ്പം അത്തരം ശക്തമായ തീരുമാനങ്ങളെടുത്ത് നമ്മൾ തൃപ്തരായി ഇരിക്കുക എന്നുള്ളതാണ്. തൃപ്തരായി ഇരിക്കുമ്പോഴാണ് നമുക്കെപ്പോഴും വളരെ സച്ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും തന്നെ ഓടി വരികയും നമുക്ക് കൃത്യമായി പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്തരീക്ഷം ഒരുങ്ങുന്നതും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.